ഈ ആമ ഇവിടെ തന്നെ ഉള്ള ഒത്തിരി നാളായിട്ട് ഇവിടെയൊക്കെ തന്നെ കിടന്ന് കറങ്ങുന്നതായിരുന്നു. ഈ ഉമ്മാരുടെ സ്ഥലമാണെങ്കിൽ ഇവന്മാർ ഇറങ്ങിപ്പോകും. ഓക്കെ മക്കളെ, ബൈ ബൈ, സീ യു. തോന്നില്ലേ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ. അതല്ല അതല്ല അവിടെ സ്ഥലം. ആമയ്ക്ക് ഇത്ര സ്പീഡ് ഉണ്ടായിരുന്നു. ഈ ആമയെന്ന് വെച്ചാൽ ഇന്ത്യൻ ലാൻഡ് ടേർട്ടിലാണ്. ഇത് കരയെ മാത്രം ജീവിക്കുന്ന ആമ. ഇത് വെള്ളത്തിലിടയ്ക്ക് ഒക്കെ വരും. വെള്ളത്തിൽ വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിന് കൂളിംഗ് കിട്ടാൻ വേണ്ടിയാണ്. ഇതിൻ്റെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ഒരു മിനിമം കൂളിംഗ് കിട്ടാൻ വേണ്ടി ഇത് ഇടയ്ക്ക് വെള്ളത്തിലോട്ടൊക്കെ വരും. പക്ഷേ മെയിൻലി ഇത് ജീവിക്കുന്നത് കരയെ തന്നെയാണ്. ആമയെ നമുക്ക് എന്തായാലും കിട്ടിയോണ്ട് നമുക്ക് ആമയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓ, അയാൾ മേളിൽ കയറുന്നുണ്ട്. അതുള്ളാലോ. ഇയാളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മറ്റേ ആമ ഓടി സ്ഥലം വിടുന്നു. ആമയുടെ ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമ ഇലവർഗ്ഗങ്ങളും കഴിക്കും, പിന്നെ ചില പ്രാണികൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇത് കഴിക്കും. അങ്ങനെ അതിൻ്റെ മെയിൻ ഫുഡ്. നമുക്കിതിനെ വളർത്താൻ പറ്റത്തില്ല. വളർത്തി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് പ്രോപ്പറായിട്ട് കെയർ ചെയ്യാനും പറ്റില്ല. പിന്നെ ഏത് ആമയാണ് ഇന്ത്യയിൽ വളർത്താൻ ലീഗൽ, ഏത് ആമയാണ് ഇല്ലീഗൽ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ പറമ്പിൽ കിടന്നുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു കൗതുകത്തിൻ്റെ പുറത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇവരെ എടുക്കുവാണ്. ആമയെ എനിക്ക് ആ ഡയറക്ഷനിൽ നിന്നാണ് കിട്ടിയത്. എന്ന് വെച്ചാൽ അത് അവിടെയാണ് അതിൻ്റെ സ്ഥലം. പക്ഷെ ഞാൻ തിരിച്ചു വെച്ചേക്കുവാണ് അതിനെ പിടിച്ച്. എങ്ങനെ തിരിച്ചു വെച്ചാൽ ഇവർ തിരിഞ്ഞ് ഇവർ വന്ന ഡയറക്ഷനിലോട്ട് ഇവർ പോകും. ഓക്കെ, സൈഡിൽ നോക്ക്, സൈഡിൽ നോക്ക്, ഇരുന്നിട്ട് നോക്ക്. നമുക്ക് റെസ്ക്യൂ ചെയ്തുകൊണ്ട് മാത്രം നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടി മാത്രമാണ് ഇതിനെങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മളിത് കഴിഞ്ഞ് നമുക്ക് തുറന്നു വിടാൻ കുറച്ച് കഴിഞ്ഞിട്ട്. ഇതിൻ്റെ അടിഭാഗം പൊട്ടിയിരിക്കുന്നെന്ന് തോന്നുന്നു. ഈ ഭാഗം എന്തോ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. മറ്റേ ആമയ്ക്ക് അതില്ലെന്ന് തോന്നുന്നു. ഞാൻ മറ്റേ ആമയെ പിടിച്ച് നോക്കാം. ആ, ഇതിനതില്ല. അതായത് മറ്റേ ഈ വലിയ ആമയുടെ അടിഭാഗം പൊട്ടിയിട്ടുണ്ട്. അതിനെന്തോ ഡാമേജ് വന്നിട്ട്, ഡാമേജ് അല്ല, ഇഞ്ചുറി വന്നതാണ്. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വേറൊരു ആമയെ രക്ഷിക്കുന്ന വീഡിയോ ആയിരുന്നു. ഇതിൻ്റെ കഴുത്ത് പൊങ്ങിയിരുന്നു, നമുക്ക് രക്ഷിക്കുന്ന വീഡിയോ ആയിരുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ കാല്, ഇതാ ഈ ബാക്കിലെ കാല് ഒരു വലയിൽ ഉടക്കിയിട്ട് അതിന് ആ കാല് മുറിഞ്ഞു പോയി. ഞാൻ അപ്പോൾ ആമയെ ആ വലയിൽ നിന്ന് ഇതാക്കിയിട്ട് നേരെ തുറന്ന് വേറെ സ്ഥലത്ത് വിടുന്നൊരു വീഡിയോ ആയിരുന്നു. ഇവിടെ ഒരു കിണറുണ്ട് കേട്ടോ അപ്പുറം. ആ കിണറ്റിലാണെങ്കിൽ ഒത്തിരി ആമകളുണ്ട്. പണ്ട് കൊച്ചിലേക്ക് കുറേ പയ്യന്മാർ കൊണ്ടിടുന്ന ആമകൾ, ചെറിയ 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 ആമകൾ അതിട്ട് അത് വലുതായതാണ്. ഇതിപ്പോൾ ഈ പറമ്പിലുള്ള നമുക്ക് ഇവന്മാർ ഇതിനു മുമ്പേയും കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന്. ഇവിടെ ഞങ്ങൾ തോടൊക്കെ വൃത്തിയാക്കാൻ നേരത്ത് തോട് കുഴിയെടുത്തപ്പോഴത്തേക്ക് അവിടുന്ന് ഈ സെയിം ഈ രണ്ടാമേ തന്നെ കിട്ടിയത്. ഞങ്ങളിങ്ങനെ നോക്കിയിട്ട് അതിനെ തിരിച്ചങ്ങ് വിട്ട്. ഇന്നിപ്പോൾ നോക്കാൻ നേരത്ത് ഈ പറമ്പിൽ കൂടെ നടന്നു പോകുന്നു ഇവന്മാർ രണ്ടും കൂടെ. പാവല്ലേ, ഇവർ ഫ്രീഡം ആഗ്രഹിക്കുന്ന ജീവികളാണ്. നമ്മളിതിനെ വളർത്തിക്കൂടാ. വൈൽഡ് ആമകളാണ്. വൈൽഡ് ആമകൾ, വൈൽഡ് ആനിമൽസ് വൈൽഡിൽ തന്നെ ജീവിക്കണം. ഇതിന് രണ്ടിൻ്റെ കളർ വ്യത്യാസമുണ്ട് കണ്ടോ. ഇതിന് കുറച്ച് ലൈറ്റ് കളറാണ്. മറ്റേത് കുറച്ച് ഡാർക്കാണ്. അങ്ങനെ മെയിൽ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമാണെന്നൊന്നും അറിയത്തില്ല. നമുക്ക് വെള്ളത്തിലിട്ടപ്പോഴാണ് അത് വായൊക്കെ തുറക്കുന്നത്, അത് കുറച്ച് ആക്റ്റീവായത്. ഇപ്പോൾ ഈ ചൂട് കാലമായതുകൊണ്ടേ ഈ പറമ്പിലൊക്കെ ഫുള്ള് ചൂടല്ലേ, അതുകൊണ്ട് ഇവർക്ക് വെള്ളത്തിൻ്റെ അല്ലെ ഒരു നനവിൻ്റെ തണുപ്പിൻ്റെ ഒരു അംശം കിട്ടുന്നില്ലായിരുന്നു. ഇപ്പം ഇതിലിട്ടപ്പോഴത്തേക്ക് അവർ കുറച്ച് ആക്റ്റീവായി. കുറച്ച് കഴിഞ്ഞ് നമുക്കിതിനെ തുറന്നു വിടാം. നമുക്ക് ഇവന്മാരെ കൊണ്ട് റിലീസ് ചെയ്യാം. നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കുക അല്ലേ. അവിടെ കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം ഉണ്ടോ, അവിടെ കൊണ്ടുപോകാം. ഈ ആമ ഇവിടെ തന്നെ ഉള്ള ഒത്തിരി നാളായിട്ട് ഇവിടെയൊക്കെ തന്നെ കിടന്ന് കറങ്ങുന്നതായിരുന്നു. കണ്ടിപ്പോ വെള്ളത്തിൽ ഡയറക്റ്റ് ഇടണ്ട കേട്ടോ, നമുക്ക് ഇറങ്ങിപ്പോവെന്ന് നോക്കാം. ഇറങ്ങിപ്പോവാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ അതിൻ്റെ സ്ഥലമല്ല അത്. മനസ്സിലായില്ലേ? ഈ സൈഡിൽ വല്ലതും പോയി ആ വഴി പോയി ഇവിടെ 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 ഇങ്ങനെ പോയി. സ്ഥലമാണോ എങ്കിൽ ഇവന്മാർ ഇറങ്ങിപ്പോകും. ഓക്കെ മക്കളെ, ബൈ ബൈ, സീ യു. തോന്നില്ലേ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ, ഡീപ്പ് സ്ഥലമാണ്. തോന്നിക്ക് പോയിട്ട് അതല്ല വെള്ളമുള്ള സ്ഥലം. ഫോളോ ചെയ്യാം നമുക്ക്, ഇവരെങ്ങോട്ടാ പോയെന്ന് ഫോളോ ചെയ്യാം. മേളിലോട്ട് കയറുന്നത് ഇത് ഒരു അടിപൊളി സ്ഥലമാണെന്ന് തോന്നുന്നു. ഈ തോട് പോലത്തെ സ്ഥലം നമുക്കിവിടെ വെക്കാം. ഇത് ഇറങ്ങി പോകുന്നെങ്കിൽ ഇറങ്ങിപ്പോട്ടെ. പോയി അത് ഞാൻ അവിടെ നിന്ന് ഒളിച്ചിരുന്നിട്ട് അങ്ങോട്ടെങ്കിലും അത് പോയിക്കോളും. നമുക്ക് മറ്റേ ആമയെ കൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇടാം. ഈ കുഴിയിലിട്ടാൽ ചിലപ്പോൾ അതിന് കയറാൻ പറ്റത്തില്ലായിരിക്കും. അതിന് വേണമെങ്കിൽ ആ കുഴിയിലോട്ട് ഇറങ്ങിപ്പോട്ടെ. നമുക്കിവിടെ ഇടാം, നല്ല അതിൻ്റെ കൂടെ തന്നെ ഇടാം. യെസ് ബേബി. ബൈ ടാറ്റാ. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ കുറേ ആനിമൽസിൻ്റെ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. വൈൽഡ് ആനിമൽസിൽ നമ്മൾ ഒരിക്കലും വളർത്തിക്കൂടാ, പാവങ്ങളാണ്, പാവങ്ങളെ ഉപദ്രവിച്ചുകൂടാ. താങ്ക് യു സോ മച്ച്.